ഐ സി ഡി എസ് കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. ആദ്യമാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ഫീൽഡിൽ നടത്തിയ പരിപാടി. അന്നാണ് ഈ ഒരു അവബോധം എന്തുമാത്രം നമ്മുടെ ഇടയിൽ വേണമെന്നുള്ളതിന്റെ ആവശ്യകത. തോന്നുന്നു സാർ ആ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അവര് വിളിച്ച് ഇഷ്ടംപോലെ സി ഡി പി വിളിച്ചിട്ട് പ്രോഗ്രാംസ് വളരെ ഇതുപോലുള്ള പരിപാടി സാർ പറഞ്ഞിരുന്നു. ആ പരിപാടി ഇല്ലേ ഒരു ഒട്ടനവധി ദുരു ആൾക്കാർക്കുള്ള സംശയങ്ങൾ സാർ ദൂരീകരിച്ചു വളരെ മനോഹരമായിട്ട് തന്നെ സാർ അത് ഹാൻഡിൽ ചെയ്തു. സാർ ഡിസ്ട്രിക്ട് ആർ സി എച്ച് ഓഫീസറും നോഡൽ ഓഫീസറുമാണ് ഈ വാക്സിനേഷന്റെ. അപ്പൊ വാക്സിനേഷനെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മീഡിയ അതിന് വേണ്ടത്ര ഒരു കവറേജ് കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. കാര്യം ഏതെല്ലാം സ്റ്റേജിൽ ആർക്കെല്ലാം വാക്സിനേഷൻ കിട്ടും എന്നുള്ളതെല്ലാം വളരെ വിശദമായിട്ടൊന്നും ഒരു പത്രത്തിലോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലോ ഒന്നും നമ്മൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ കിട്ടി. അതിൽ സാറിനോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ സൗകര്യം തന്ന രാഗം മേടത്തോടും അതേപോലെ ഡിസ്ട്രിക്ട് ആർ സി എച്ച് ഓഫീസർ നോഡൽ ഓഫീസർ ഫോർ കോവിഡ് വാക്സിനേഷൻ. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഡോക്ടർ ശിവദാസ്. താങ്ക് യു എല്ലാവർക്കും. ആദ്യമായി ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച അതിന്റെ എല്ലാ അധികാരികൾക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും രാഗമേടത്തിനും പിന്നെ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കണമെന്ന് ഒരു ഹിന്റ് കൊടുത്ത അല്ലെങ്കിൽ ഒരു പാലമിട്ട ഒരു പൊന്നുമോൻ സാറിനും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. NSS വളണ്ടിയേഴ്സ് അല്ലെങ്കിൽ NSS ഗ്രൂപ്പുമായിട്ട് ഞാൻ വളരെയധികം അസോസിയേറ്റഡ് ആണ് ഒരു കുറെ വർഷങ്ങളായിട്ട്. കാരണം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ടായിട്ട് ഒരു 6 വർഷം പ്രവർത്തിച്ചു. അപ്പൊ NSS ക്യാമ്പ് നടക്കുന്ന ആശുപത്രി ഞങ്ങളുടെ ആശുപത്രി ചാലക്കുടി താലൂക്ക് ആശുപത്രിയായിരുന്നു. 3 വർഷം 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് NSS ക്യാമ്പ് നമ്മളവിടെ ഒരാഴ്ചത്തെ ക്യാമ്പ് നമ്മളവിടെ സംഘടിപ്പിച്ചു. ആ അവസരത്തില് NSS വോളണ്ടിയേഴ്സ് ആശുപത്രിക്ക് വേണ്ട ഉപകരണങ്ങള് റിപ്പയർ ചെയ്യുക, പെയിന്റ് ചെയ്യുക, അത് പിന്നെ എഞ്ചിനീയറിംഗ് വിഭാഗവും എഞ്ചിനീയറിംഗ് കോളേജും പിന്നെ ITI ആണ് കൂടുതലും 2 പ്രാവശ്യം ഇതും ചെയ്തത്. അപ്പോ അവിടെ ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ് റിപ്പയർ ചെയ്യുക അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ വളരെ എഫക്റ്റീവായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു അസറ്റാണ് NSS TML NSS ക്യാമ്പ് വഴി നമുക്ക് ആശുപത്രിക്ക് നേടിക്കൊടുക്കാൻ പറ്റും. അതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടിയിലും എനിക്ക് പങ്കെടുക്കാൻ ഒരു അവസരം തന്നതിൽ നിങ്ങളെല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കൂടുതലും ഇപ്പൊ കുറെ പേർക്കെല്ലാം വാക്സിനേഷനെ പറ്റിയെല്ലാം അറിയാം, കൂടുതലും സംശയങ്ങളായിരിക്കും കൂടുതല്. അപ്പൊ അതിനുള്ള ഉത്തരങ്ങൾ എനിക്ക് അറിയാവുന്ന വിധത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാം. അതിനു മുമ്പ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ മാത്രം ഒരു 5-10 മിനിറ്റ് നേരം ഞാൻ അതിനെപ്പറ്റി സംസാരിക്കും. അതിനുശേഷം ഒരു ഇന്ററാക്റ്റീവ് സെഷൻ, ആർക്ക് വേണമെങ്കിലും എന്ത് തരത്തിലുള്ള ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. എനിക്കറിയാവുന്ന വിവരങ്ങള് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ ഇനി കോവിഡിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കോവിഡിനെ പറ്റി ഇപ്പൊ 1 വർഷം കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ കോവിഡ് വന്നു കഴിഞ്ഞിട്ട്. ഒരു തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ കേസ് ജനുവരി 30 ആദ്യത്തെ കേസ് ചൈനയിലെ വുഹാനിൽ നിന്നും ഇറങ്ങിയ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്കാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് അതിനുശേഷം പിന്നീട് കേരളത്തിലും പിന്നെ ഇന്ത്യയിലും ലോകത്തുമെല്ലാം അത് വളരെയധികം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോഴും പടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ 1 വർഷമായി നമ്മളത് വലിച്ചു നീട്ടി കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ അതിനൊരു ഗുണം കൂടി ഉണ്ടായി, നമ്മുടെ ഡെത്ത് റേറ്റ് വളരെ കുറവാണ്. മറ്റേതൊരു രാജ്യത്തിനേക്കാളും കുറവ് ഡെത്ത് റേറ്റ് ആണ് നമുക്കുള്ളത്. 0.47%. അത് ഇത് ഇത് മാത്രമല്ല, ഈ അസുഖം മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണത്. കേരളം മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിനെ പറ്റി ആതുര ശുശ്രൂഷ രംഗത്ത് പ്രൈവറ്റും പബ്ലിക്കും ആയിട്ടുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളായാലും ശരി പബ്ലിക്